ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ ഞാനിവിടെ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കടച്ചക്ക മെഴുക്കുപുരട്ടിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ദണ്ട ഇതേപോലെ ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ മെഴുക്കുപുരട്ടിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് കടച്ചക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കടച്ചക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടത് ഈ ഒരു വലുപ്പത്തിന് ഞാൻ കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന് കളറ് ചേഞ്ച് ആകുന്നത് കൊണ്ടാണ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് മെഴുകുപുരട്ടി തയ്യാറാക്കി തുടങ്ങാം. പിന്നെ ഞാൻ ഈ മെഴുകുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു 10-12 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക്, അല്പം കറിവേപ്പിലയും. ഇനി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ പകരം സവോള ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ മെഴുകുപുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേനും ചെറിയ ഉള്ളി ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ സവോള എടുക്കുക. മെഴുകുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കുക. കടി ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ഈ സമയം നോക്കി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ചതച്ച മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തത്. ചതച്ച മുളക് ചേർത്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഈ ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുത്താൽ മതി. എന്നിട്ട് തയ്യാറാക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഈ മുളകിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മുപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുളക് പൊടി പോരാങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്കുപുരട്ടിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഈ കടച്ചക്ക വെന്തുടഞ്ഞ് പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൈവെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് ഉപ്പൊക്കെ ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കുറവായതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുഴഞ്ഞു പോകാതെ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളമൊന്നും ചേർക്കാതെയായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അല്പം വെള്ളം തളിച്ച് കൊടുത്താൽ മതി. അല്പം കൂടെ വേകാനുണ്ട്. വീണ്ടും ഒന്നുകൂടെ തട്ടിപ്പത്തി വെച്ച് കൊടുക്കാം. ഇട്ട് അടച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും അല്പം പോലും വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ തുറന്ന് നോക്കാം. അതായത് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോകാതെ നല്ല രീതിയിൽ ഇത് ഉടഞ്ഞു പോകാതെ ഇത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. വരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കടച്ചക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.